ഒന്നും ചെയ്യുന്നില്ല. മേണാജി മേണാജിയുടെ കണ്ണു മുമ്പിൽ കിടക്കുന്ന ഫാർമസിയിലെ സ്ഥിതി കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. നിങ്ങൾ ഇപ്പൊ പരാതി പറഞ്ഞു, ഞാനത് കണ്ടിട്ടാണ്. ഞാൻ ഉദ്ഘാടനം മാറ്റി വെച്ചിരിക്കുന്നു. ആദ്യം മന്ത്രി ഈ സ്ഥലം ഒന്ന് കാണട്ടെ, മികവൊന്ന് കാണട്ടെ. ഇത്രയും കോടിക്കണക്കിന് ചെലവഴിച്ചിട്ട് ഡോക്ടർ ഇത് കാണുന്നില്ല. ഡോക്ടർ ഇവിടെ വരാറുണ്ട്. ഡോക്ടർ രോഗികളെ ഇനി നോക്കണ്ട, ഡോക്ടർ അഡ്മിനിസ്ട്രേഷൻ നോക്കും. അതിന് വേറെ ഞാൻ ഡോക്ടറെ കൊണ്ടുവരാം. ഞാൻ പറയാനുള്ളൊക്കെ പറഞ്ഞു. ഡോക്ടറുടെ ഉത്തരവാദിത്വം ദൃശ്യമല്ല. ഇതൊന്നും തുടയ്ക്കാത്ത കൂടെയാണ് പാത്രത. ഇത് തുടച്ചാ പോവും, കണ്ട തുടച്ചാ പോന്നൊക്കെ അറിയണത്. ഒരു ദിവസം ഉപയോഗിച്ചിട്ടില്ല. നോക്കണേ, സർക്കാർ ഫിസിയോതെറപ്പി ചെയ്യാൻ വേണ്ടി പുതുതായിട്ട് കൂടെ സാധനം, ഇത് ഉപയോഗിക്കാതെ ഇട്ട് തുരുമ്പെടുത്ത് വരികയും നോക്കും. ഇതെല്ലാം പുതിയ സാധനം അല്ലേ? ഇതിന്റെ ഉത്തരവാദിത്വം ആരോട്? ആരെ തലയില ഡോക്ടർ വെക്കാൻ പോകുന്നത്? ഈ സാധനം എനിക്കറിയാം, ഇത് പുതുതായിട്ട് കിട്ടിയാന്ന് എനിക്കറിയാം. കിട്ടിയിട്ട് 6 മാസത്തോളമായി. MLA ഫണ്ടിൽ നിന്നും 3 കോടി രൂപ ചിലവഴിച്ച് ഉദ്ഘാടനത്തിന് സജ്ജമായ പത്തനാപുരം തലപൂരിലെ ആയുർവേദ ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്താനെത്തിയതായിരുന്നു KB ഗണേഷ് കുമാർ MLA. വൃത്തിയില്ലാത്ത അഴുക്കു നിറഞ്ഞ തറയും ആശുപത്രി ഉപകരണങ്ങളും കണ്ട് ഗണേഷ് കുമാർ MLA പൊട്ടിത്തെറിച്ചു. 6 മാസം മുമ്പ് തുറന്നുകൊടുത്ത ശൗചാലയങ്ങൾ വരെ തകർന്ന നിലയിൽ കണ്ടത് MLA പ്രകോപിതനാക്കി. ഇതാണ് കഷായം വെക്കുന്നെങ്കിൽ ഫാർമസിയുടെ സ്ഥിതി എങ്കിൽ നാളെ ഇവിടുത്തെ കക്കൂസുകളുടെ സ്ഥിതി എന്തായിരിക്കും എന്ന് ഞാൻ വന്ന് കണ്ടുകൊണ്ടിരിക്കും. ഇതൊക്കെ നോക്കൂ, നാട്ടുകാരും കാണണം, കണ്ടോ? ഇതൊക്കെ വല്ലപ്പോഴും എടുത്തൊന്ന് തുടച്ചുകൂടെ. ഇതാ നോക്കൂ, നാട്ടുകാർ എല്ലാവരും കാണണം, ജനങ്ങൾ കാണണം, കൂടി കണക്കിന് ജോലി ഉണ്ടാക്കിയതാണ്. നോക്കൂ, ഉദ്ഘാടനം ചെയ്തിട്ടില്ല. ഇത് ഞാൻ തുറന്നതെന്നാണ് എൻ്റെ തെറ്റ്. നിങ്ങൾ എവിടെയെങ്കിലും ഇരുന്ന് മരുന്ന് കൊടുക്കണമെന്ന് വിചാരിക്കാറുണ്ട്. ഇതൊക്കെ ഇടയ്ക്ക് നിങ്ങളുടെ പോകും. അതിനകത്തൊരു പാക്ക് ഇവിടെ തൂക്കാൻ ആരും വരുന്നില്ല. ഇതതിനകത്ത് മരുന്ന് കുട്ടിയെ വിളിച്ച് കിടക്കണം. പുതിയ സാധനമാണ് ഈ നിയമ. ഈ മിനിമം കാലം കൊണ്ട് ഇതിനെ ഇങ്ങനെ നശിപ്പിക്കാൻ കഴിയുമെങ്കിൽ ഇത് അവിടെയൊക്കെ നോക്കും. ഡോക്ടറെ, ഒരു പൊടി തുടക്കാൻ ഇവിടെ ആളില്ലേ? ഒരു കാര്യം ചെയ്യും, ഇവിടുത്തെ തൂപ്പുകാരെല്ലാം പിരിച്ചു വിടും. ഒന്ന് പുതുതായിട്ട് നിയമിക്കാം നമുക്ക് ഇന്റർവ്യൂ ചെയ്ത്. അത് ഞാനാണോ എല്ലാവരും MLA ആണോ എല്ലാ ദിവസം രാവിലെ തൂക്കുന്നത്? തൂത്തം ഒന്ന് പരിശോധിക്കേണ്ട എൻ്റെ ജോലിയാണ്. അത് എൻ്റെ ജോലിയല്ല. നിങ്ങൾ എന്ന് കഷായം കോരി ഒഴിക്കുന്ന സ്വാഭാവികമായിട്ട് ഈ തുണിയിൽ വീഴും. വല്ലപ്പോഴും ഈ തുണിയൊന്ന് മാറ്റുക എന്നുള്ളത് ഒരു മിനിമം മര്യാദയുടെ ഭാഗം, മിനിമം വൃത്തിയുടെ ഭാഗമാണ്. അത് എന്റെ കുറ്റമാണ്. ആ ഇന്നലെ അവർ എന്നും ചെയ്യണം. അത് എപ്പോ നോക്കും. ഇത് ഇത് മരുന്ന് വെച്ചിരുന്നല്ല. കഷായം എടുക്കും, സ്വാഭാവികമാണ്, വീഴും. ഇതാ ഇവിടെ എല്ലാം കഷായം വീണിട്ടുണ്ട്. ഒരു ദിവസം തുടച്ചിട്ടുണ്ട്. ഇതിനാവരെ ഉടച്ചതാ നോക്കും, പുതിയതായിട്ട് വെച്ചതാ. അപ്പൊ പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് ഒന്ന് കാണും. പുതിയതായിട്ട് വെച്ചതാണ്. പൊട്ടിപ്പോയിട്ട് ഡോക്ടർ അറിഞ്ഞിട്ടില്ല. നോക്കി കിടക്കുന്നുണ്ടോ? അല്ല, മാഡം പറഞ്ഞത് അറിയുന്നില്ലോ. എന്തിനാ മാഡം ഇവിടെ വരുന്നതിനാ? അങ്ങനെയല്ല മാഡത്തിന്, ഞാൻ ഇവിടെ ഈ വെള്ളം തന്നെ ഒഴുകുന്നത് എന്റെ വീട് ഇരിപ്പുണ്ട്. ഞാൻ മാഡത്തെ വിളിച്ച് കേട്ടോ, ഒന്നും ചെയ്യുന്നില്ല. മാഡം മാഡത്തിന്റെ കണ്ണു മുമ്പിൽ കിടക്കുന്ന ഫാർമസിയിലെ സ്ഥിതി കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. നിങ്ങൾ ഇപ്പൊ പരാതി പറഞ്ഞു, ഞാനത് കണ്ടിട്ടാണ്. ഞാൻ ഉദ്ഘാടനം മാറ്റി വെച്ചിരിക്കുന്നു. ആദ്യം മന്ത്രി ഈ സ്ഥലം ഒന്ന് കാണട്ടെ, മികവൊന്ന് കാണട്ടെ. ഇത്രയും കൂടി കിടക്കുന്ന ചെലവഴിച്ചിട്ട് ഡോക്ടർ ഇത് കാണുന്നില്ല. ഡോക്ടർ ഇവിടെ വരാറുണ്ട്. പശു കിടക്കുന്നിടത്ത് ചാണകമാണ് വീടിനെ. അത് കഴി വൃത്തിയാക്കേണ്ട ജോലിയാണ്. പട്ടിയുടെ അല്ല, മനുഷ്യനെ പറ്റൂ അത്. അതല്ല, നമ്മളിരിക്കുന്ന സ്ഥലം വൃത്തിയാക്കാൻ മനുഷ്യനെ പറ്റും, മൃഗങ്ങൾക്ക് പറ്റത്തില്ല. പശുവിന്റെ തൊഴുത്ത് നമ്മൾ വൃത്തിയാക്കണം. അതിന് പശുവിന്റെ തൊഴുത്ത് എന്താ അറിയത്തില്ല, അത് മൃഗമാണ്. നമ്മൾ അതിന് കഴി വൃത്തിയായി കൊടുക്കും. ആ ഫാർമസിക്കകത്ത് കയറുമ്പോൾ അവിടെ ഇപ്പൊ പശു കാളവല്ലോ ഇരിക്കുന്നല്ലോ മനുഷ്യനെ. ഇത് പുതിയ സാധനമാണ്, ഇത് ബ്രാൻഡ് ന്യൂ സാധനം സർക്കാർ കൊടുത്താണ്. ഫിസിയോതെറപ്പി എന്ന സാധനമാണിത്. ഇത് അതിനുള്ള കാല് വെച്ചിട്ട് ഫിസിയോതെറപ്പി എന്ന സാധനമാണ്. ഇതെല്ലാം ഫിസിയോതെറപ്പി മെഷീനാണ്, കിടക്കുന്ന കിടപ്പ് ഉണ്ട്. ഇതിനി എന്തോന്ന് അറേഞ്ച് ചെയ്യാൻ, ഇതിനി എന്തോന്ന് അറേഞ്ച് ചെയ്യാൻ, തുരുമ്പെടുത്ത് പോയില്ല ഡോക്ടറെ. ഇതെടുത്ത് അല്ല ആ സാധനം, അതൊക്കെ ഇനി എന്തിനു കൊള്ളാം? ഇതൊക്കെ സർക്കാർ ഫ്രീ ആയിട്ട് ഇപ്പൊ കൊടുത്തതാണ്. 2 കൊല്ലമായിട്ട് ഇവിടെ കിടക്കണേ സാധനം. ഇടാൻ സ്ഥലം ഞാൻ കൊടുത്തിട്ട് അത് ഇട്ടില്ല. ഒടുവിൽ ആശുപത്രിയിൽ ജീവനക്കാരുടെ മുന്നിൽ വെച്ച് തന്നെ വൃത്തിയില്ലാത്ത തറ തൂത്ത് തുടച്ച ശേഷമാണ് ഗണേഷ് കുമാർ MLA മടങ്ങിയത്. വില്ലേജ് വാർത്ത, പത്തനാപുരം.